ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചില ഗുഡ്ഹാപ്പൻഷെയറേജ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു ന്യൂസാണ് ആക്ച്വലി. ഇപ്പോൾ വൺ കാർഡിൻ്റെ പുതിയ നിങ്ങൾ വൺ കാർഡിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ആക്ച്വലി റൺ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ പുതിയ തന്നെ ഇപ്പോൾ ആർ ബൈൻ്റെ പുതിയ റൂളടക്കം ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് റീസെൻ്റ് തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡയറക്റ്റ് ആപ്പിൽ നമുക്ക് ആക്ച്വലി ഈ ഓപ്ഷൻ വരാറില്ല. അപ്പോൾ നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ആക്ച്വലി ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ നമ്മുടെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഇൻബിൽഡ് നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പിൽ തന്നെ ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ നോക്കാം. അത് ഏത് സെക്ഷനിലത് വന്നേക്കണേന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഞാൻ തന്നെ നമ്മുടെ ആപ്പിൽ ഞാൻ അത് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഞാനും ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി കാണിക്കും. അപ്പോൾ നമുക്കത് ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ വൈസ് നമ്മൾ ആമസോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ടോ. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് കുറച്ച് എളുപ്പമാക്കുന്ന വെബ്സൈറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വൺ കാർഡിൻ്റെ ഹോം പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അറിയണ്ടായിരിക്കും. നമുക്ക് ഇവിടെ നാല് താഴെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. അതിൽ നമ്മുടെ മൈ സ്റ്റേറ്റ്മെൻറ്റ് കാണാം, മൈ EMIs കാണാം. അപ്പോൾ പുതിയതായിട്ട് ഞാൻ വന്ന സംഭവം വന്നേക്കാൻ ഇവിടെയാണ് കണ്ടു. പേ ആൻഡ് മാനേജർ ഉണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ നിങ്ങളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഞാനും പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കയറി നോക്കി നോക്കാം എന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് റെൻറ്റ് പേയ്മെൻറ്റ് ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ആണ്, പേയ്മെൻറ്റ് അലേർട്ട് വരുന്നുണ്ട്, പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണിക്കും, സീംലെസ് പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ അമർത്താണ്. അപ്പോൾ നമുക്കിതിൽ കാണിക്കുന്നുണ്ട് പേ യുവർ ആൻഡ് ഇൻസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേയിങ് റെൻറ്റ് ഫോർ ഹോം ഓഫീസ് ഓർ അതേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോം കൊടുക്കുക, റെൻറ്റ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഒരു 5000 വയ്ക്കാം. മിനിമം ഒരു പുറത്തേക്ക് എന്ത് 2000 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2000 വയ്ക്കാം മതി. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഓൾറെഡി നമ്മുടെ സേവ് ചെയ്ത അഡ്രസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ആദ്യം സേവ് ചെയ്ത് തുടങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ തന്നെ കൊടുത്താൽ മതി. കൺഫേം കൊടുക്കുക. അതിൽ നമ്മുടെ ഇതിൽ കാണിക്കുന്നുണ്ട് ലാൻഡ് ലോൺ ഡീറ്റെയിൽസ്, ലാൻഡ് ലോണിൻ്റെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരുന്നത് വെച്ചാൽ കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ റെൻറ്റ് പേയ്മെൻറ്റൊക്കെ നമ്മുടെ എന്താ പറയുക ഇൻകം ടാക്സിൽ വരും. അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്നൊക്കെ അവർക്ക് കാണിക്കാം, കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അയക്കാം. എന്താ പറയുക, അങ്ങനെ അയക്കുമ്പോൾ ഇത് ഓൾറെഡി കൗണ്ട് ആവും നിങ്ങൾക്ക് നിങ്ങൾ അറിയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത്ര ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ സംഭവം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സെയിം നമ്പർ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ സെയിം നമ്പർ നമ്മുടെ ഈ നമ്മുടെ കാർഡ് എടുത്ത നമ്പർ കൊടുക്കുമ്പോൾ ഇവർ അലോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒരു കാർഡ് നമ്പർ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവർ ആക്ച്വലി പെൻഡിങ് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ പാൻ അക്കൗണ്ട് എന്താ വെച്ചാൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ കൊടുത്ത ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് പെൻഡിങ് അക്കൗണ്ട് എന്ന് വെച്ചാൽ അത് ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോർമൽ പോലെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടംപോലെ ആഡ് ഓൺ ചെയ്യാം, നമുക്ക് ഓഫീസ് അഡ്രസ്സ് ആണ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ റിസീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ആദ്യം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ സെക്കൻഡ് നമ്പറാണ് കൊടുത്തിട്ടാണ്. അപ്പോൾ കൺഫേം ആവാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്. നിങ്ങളുടെ സെയിം സംഭവം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലെത്തി അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒന്നും അയക്കാട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നമ്മുടെ ഫോൺ നമ്പർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക കൺഫേമേഷൻ വരാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ആളുകൾക്കും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാട്ടെ. നിങ്ങളുടെ വീട്ടിലത്തെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം വേണമെങ്കിൽ അയക്കാം. അത് ഇഷ്യൂ ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ ശരിക്കും ഇത് ആക്ച്വലി റെൻറ്റ് പേയ്മെൻറ്റ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നോർമലി ആൾക്കാരെല്ലാം ക്രെഡിറ്റ് കാർഡിൻ്റെ എന്താ പറയുക ലിമിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി RBI ഒരു ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ റെൻറ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നമ്മുടെ റീസെൻ്റ്ലി ഇത് നമ്മുടെ സ്റ്റാറ്റസ് പെൻഡിങ് മാറിയിട്ട് നമ്മൾ കൺഫേം ആകുമ്പോൾ പറയാട്ടെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വീഡിയോയിൽ ഞാൻ പറയാം. ഇതിപ്പോൾ പെൻഡിങ് അക്കൗണ്ടാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് രാത്രിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന കുറച്ച് ടൈം എടുക്കും. മിനിമം 24 hours to 48 hours എന്തായാലും എടുക്കും. അപ്പോൾ ഇത് ആഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പാൻ കാർഡിൻ ഡീറ്റെയിൽസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എനിക്ക് എന്താ വെച്ചാൽ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ പാൻ കാർഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ പുതിയ RBI റൂള് പ്രകാരം അതിങ്ങനെ പാടില്ല എന്നാണ്. എന്താ വെച്ചാൽ ഈ എന്താ പറയുക നമ്മുടെ
ക്രെഡിറ്റ് ലിമിറ്റ് കൊണ്ട് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്ന കുറേ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ ഇടാട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും ഇനി വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കുന്നൊന്നും നോക്കാൻ നിൽക്കേണ്ടത്. ഇതിൽ ആക്ച്വലി ചാർജബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഒരു 1 to 1.5% തന്നെ സർവീസ് ചാർജ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ആർ ബി ഐയുടെ റൂൾ പ്രകാരം ഇത് ഫ്രീ അല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നോർമൽ പേ നമ്മുടെ തേർഡ് പാർട്ടി ആപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ സർവീസ് ചാർജ് പിടിക്കുന്ന പോലെ തന്നെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടും ചില ജസ്റ്റർഡായിട്ട് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സെയിം നമ്മുടെ ബാങ്കിൻ്റെ ആപ്പിൽ കൂടെ തന്നെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെക്യൂരിറ്റി ആണല്ലോ. എന്ന് വെച്ചാൽ കാശ് കിട്ടിയില്ലെങ്കിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ ഈ തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ലീഗലല്ല. നമുക്ക് തന്നെ നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് കൊണ്ട് ഇപ്പോൾ ശരിക്കും റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പം കാണിക്കാനില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ വേറെ ഫാമിലി മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ അയക്കാനും പറ്റും. അപ്പോൾ അതിൽ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഫുള്ളി സംഭവം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ ശേഷം നമുക്ക് നോക്കട്ടെ. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് തരാം കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട, എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. നമ്മൾ എല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.